സംസ്ഥാനത്ത് ഓരോ മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടങ്ങളാണ് നടക്കുന്നത്. അപ്പോഴും ഏറ്റവും കൂടുതൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. മഞ്ചേശ്വരം, തലശ്ശേരി, ഗുരുവായൂർ, തവനൂർ, തൃത്താല, പാലക്കാട്, തൃശൂർ, തൃപ്പുണ്ണിത്തറ, കളമശ്ശേരി, കോന്നി, നേമം, കഴക്കൂട്ടം, പാല, പൂഞ്ഞാർ തുടങ്ങിയ മണ്ഡലങ്ങളാണിത്. മുന്നണികൾക്ക് മാത്രമല്ല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലം 2016 തെരഞ്ഞെടുപ്പിൽ 89 വോട്ടുകൾക്ക് BJP കൈവിട്ട മണ്ഡലമാണ്. കർണാടക അതിർത്തിയിലെ ഈ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാൻ സർവ്വശക്തിയും സമാഹരിച്ചാണ് സുരേന്ദ്രൻ പൊരുതുന്നത്. CPM UDFന് വോട്ട് മറിച്ചില്ലെങ്കിൽ വിജയം സുനിശ്ചിതമെന്നാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. ഇനി അഥവാ മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടാൽ കോന്നിയിലെങ്കിലും വിജയിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സുരേന്ദ്രൻ കരുക്കൾ നീക്കുന്നത്. സംസ്ഥാനത്ത് രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ സമയം മത്സരിക്കുന്ന ഏക സ്ഥാനാർത്ഥിയും ഈ BJP സംസ്ഥാന അധ്യക്ഷനാണ്. രണ്ടിടത്തും പരാജയപ്പെട്ടാൽ സംസ്ഥാന അധ്യക്ഷ പദവി തന്നെ സുരേന്ദ്രൻ നിന്നും തെറിക്കുകയും ചെയ്യും. ഇക്കാര്യം ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ജാഗ്രതയോടെയാണ് സുരേന്ദ്രൻ ഇപ്പോൾ നീങ്ങുന്നത്. BJP വിജയം ലക്ഷ്യമിടുന്ന മറ്റ് മണ്ഡലങ്ങൾ ഏതാണ്ട് പാലക്കാട്, തൃശൂർ, നേമം, കഴക്കൂട്ടം എന്നിവയാണ്. ഈ ശ്രീധരൻ്റെ മികവിൽ പാലക്കാട് വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ഇവിടെ ശ്രീധരൻ്റെ പ്രധാന എതിരാളി. CPM വോട്ടുകളും പാലക്കാട് മണ്ഡലത്തിൽ ഏറെ നിർണായകമാണ്. തൃശൂരിൽ മന്ത്രി VS സുനിൽകുമാർ കളം വിട്ടതിനാൽ നടൻ സുരേഷ് ഗോപി വിജയിക്കുമെന്ന കണക്കുകൂട്ടലും കാവിപ്പടയ്ക്കുണ്ട്. നേമം സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതോടൊപ്പം തന്നെ കഴക്കൂട്ടം പിടിച്ചെടുക്കുക എന്നതും തലസ്ഥാന ജില്ലയിൽ BJPയുടെ പ്രധാന ലക്ഷ്യമാണ്. നേമത്ത് K. മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായതോടെ ശക്തമായ ത്രികോണ മത്സരമാണ് നിലവിൽ നടക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി V. ശിവൻകുട്ടിയും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും പ്രചാരണത്തിൽ ഇതിനകം തന്നെ ഏറെ മുന്നിലുമാണ്. ഇവിടെ മുരളി മാജിക്കിലാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. നേമത്ത് വിജയിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പുതിയ മുഖമായി K. മുരളീധരൻ മാറുകയും ചെയ്യും. ഈ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. കഴക്കൂട്ടത്ത് ശബരിമല വിഷയം കത്തിച്ച് വോട്ടാക്കി മാറ്റാനാണ് ശോഭാ സുരേന്ദ്രൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. തുടക്കം മുതലേ ശോഭാ സുരേന്ദ്രൻ അത് കത്തിച്ച് തുടങ്ങുകയും ചെയ്തു. സിറ്റിംഗ് MLA മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കും. കടുത്ത മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കഴക്കൂട്ടത്ത് പരാജയപ്പെട്ടാൽ കടകംപള്ളിയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അത് അപകടമാവുകയും ചെയ്യും. K. സുരേന്ദ്രൻ മത്സരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലമായ കോന്നിയിൽ കോൺഗ്രസ് വോട്ട് ബാങ്കിലാണ് BJPയുടെ പ്രതീക്ഷ. ഉപതെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്ന ഭിന്നതകൾ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷകളും കണക്കുകൂട്ടലുമാണ് BJP നീങ്ങുന്നത്. കോൺഗ്രസിലെ ഈ പടലപ്പിണക്കം മൂലം സാമുദായിക സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അനുകൂലമാകുമെന്നും BJP കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്ത ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. BJP ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടനയിൽ കേരള പ്രാതിനിധ്യം കൂടാനും സാധ്യതയേറെയാണ്. അതേസമയം തന്നെ പരാജയപ്പെട്ടാൽ BJP സംസ്ഥാന നേതൃത്വമാകെയാണ് തെറിക്കുക. BJPക്ക് തലശ്ശേരി, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ ഇത്തവണ ഈ മണ്ഡലങ്ങളിൽ ബേപ്പൂർ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഈ രണ്ട് സിറ്റിംഗ് സീറ്റുകളെയും ഫലത്തിനായാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്. തവനൂർ മണ്ഡലമാണ് തീപാർന്ന മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം. ഇവിടെ അടിയൊഴുക്കുകൾ ശക്തമാണ്. മുസ്ലിം ലീഗുകാരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയെന്ന KT ജലീലിൻ്റെ പ്രചരണം യഥാർത്ഥത്തിൽ UDFനെയാണ് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിനേക്കാൾ വാശിയിൽ ജലീലിനെ തോൽപ്പിക്കാൻ ഇവിടെ രംഗത്തിറങ്ങിയിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. കുടിപ്പക വീട്ടാനുള്ള അവസരമായാണ് ഫിറോസ് കുന്നമ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ ലീഗ് പ്രവർത്തകർ നോക്കിക്കാണുന്നത്. കുറ്റിപ്പുറത്ത് ഇത്തവണ അടി തെറ്റിയാൽ ജലീലിനെ സംബന്ധിച്ചും പിന്നെ ഒരു തിരിച്ചുവരവ് എളുപ്പം സാധ്യമാകുന്നതല്ല. പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ നടക്കുന്നതും പ്രവചനാതീതമായ പോരാട്ടം തന്നെയാണ്. VT ബലരാമനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ MB രാജേഷിനും ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുമുണ്ട്. അട്ടിമറി വിജയം ഇവിടെ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. എന്നാൽ VT ബലരാം സീറ്റ് നിലനിർത്തുമെന്ന കാര്യത്തിൽ കോൺഗ്രസും വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. BJP വോട്ടും ഈ മണ്ഡലത്തെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ്. പാലായിൽ ജോസ് കെ മാണിക്കും പൂഞ്ഞാറിൽ PC ജോർജിനും ജയം നിലനിൽപ്പ് തന്നെ അനിവാര്യമാണ്. അതായത് നിലനിൽപ്പിന് തന്നെ ഇവരുടെ ജയം അനിവാര്യം തന്നെയാണ്. ഇടതു പിന്തുണയിൽ മാണി സി കാപ്പനെ മലർത്തിയടിക്കാൻ കഴിയുമെന്നാണ് ജോസ് കെ മാണി കരുതുന്നത്. എന്നാൽ കാപ്പനും ശക്തമായ പ്രതിരോധമായി മണ്ഡലത്തിൽ സജീവമാണ്. പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ച ചരിത്രമുള്ള PC ജോർജ് വീണ്ടും ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈരാറ്റുപേട്ടയിൽ ഉയർന്ന പ്രതിഷേധം PCക്കും വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. തൃപ്പുണ്ണിത്തറയിലും കരുത്തുറ്റ മത്സരമാണ് നടക്കുന്നത്. M. സ്വരാജിൻ്റെ വിജയത്തിൽ CPM പ്രവർത്തകർക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. പ്രധാന എതിരാളിയായ K. ബാബു ആകട്ടെ സകല ശക്തിയും സമാഹരിച്ചാണ് പോർക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ബാബു പ്രതീക്ഷിക്കുന്നുമില്ല. ശബരിമല വിഷയം ഈ മണ്ഡലത്തിലും വലിയ പ്രചരണ വിഷയമാക്കിയത് UDF മാറ്റിയിരിക്കുകയാണ്. BJPക്ക് ശക്തിയുള്ള മണ്ഡലത്തിൽ കാവിപ്പട നേടുന്ന വോട്ടുകൾ ബാബുവിന് മാത്രമല്ല സ്വരാജിനും നിർണായകമായിരിക്കും. പാലാരിവട്ടം പാലം അഴിമതിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ
കളമശ്ശേരിയിൽ പാലം അഴിമതി തന്നെയാണ് പ്രധാന പ്രചരണ വിഷയം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവ് പ്രചരണത്തിൽ ഏറെ മുന്നിലുമാണ്. മക്കൾ രാഷ്ട്രീയവും ഈ മണ്ഡലത്തിൽ ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മുസ്ലിം ലീഗിലെ അടിയൊഴുക്കുകളും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ലഭിച്ചാൽ മന്ത്രിപദവിയിലെത്താൻ സാധ്യതയുള്ളവരാണ് പി രാജീവും എം പി രാജേഷും. യു ഡി എഫിനാണ് ഭരണം ലഭിക്കുന്നതെങ്കിൽ പാലക്കാട് നിന്ന് വിജയിച്ചാൽ ഷാഫി പറമ്പിലിന്, തൃപ്പുണ്ണിത്തറയിൽ നിന്ന് ജയിച്ചാൽ കെ ബാബുവിനും മന്ത്രിപദവിക്ക് സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകർ വോട്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയും വിജയിക്കുക എന്നതിൽ മാത്രമാണ് മൂന്ന് മുന്നണികളും നിലവിൽ ശ്രമിക്കുന്നത്. പരമാവധി സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെങ്കിൽ ഭരണത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല. ഇത്തവണ ഭരണം ലഭിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്ന ബോധത്തിൽ തന്നെയാണ് അവരുടെ നീക്കങ്ങളും. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും പരമാവധി ഇടങ്ങളിൽ ഇറക്കി പ്രചരണത്തിൻ്റെ മേധാവിത്വം ഉണ്ടാക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത്. ബി ജെ പിക്ക് വേണ്ടി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടെ ചുരുങ്ങിയത് 5 സീറ്റെങ്കിലും ജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത്. അതേസമയം തന്നെ ഇടതുപക്ഷം ചിട്ടയായ പ്രവർത്തനത്താലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഭരണത്തുടർച്ച ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് സി പി എം നേതൃത്വം കരുതുന്നത്. ആര് ഭരിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, അപ്രതീക്ഷിതമായ ചില വിജയങ്ങളും പരാജയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക തന്നെ ചെയ്യും.